നമസ്കാരം, എന്റെ പേര് ശ്രീജിത്ത് ബാബു, ഞാൻ ഗൗതം ചന്ദ്ര. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ, വെൽക്കം ബാക്ക് ടു ജനപക്ഷം എപ്പിസോഡ് നമ്പർ 3. വളരെ സന്തോഷമുണ്ട്, നല്ല രീതിയിൽ ഫീഡ്ബാക്കുകൾ കിട്ടുന്നുണ്ട്. എന്താണ് നമ്മുടെ വീഡിയോകൾക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നതിനെ കുറിച്ച് എന്താണ് ഗൗതം പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ നാടിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മള് നാട്ടെ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം അത് നമ്മുടെ നാടിന് എന്ത് ചെയ്താലും നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യണമെന്നാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. നമ്മൾ എന്തൊക്കെ ചെയ്താലും തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പറ്റുന്ന ഒരു സമയമാണ് ഇലക്ഷൻ. അത് ഒരു കാര്യങ്ങൾ പറയുകയാണ്, നമുക്ക് കിട്ടുന്ന ഈ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതാണ്. ഇത് ഞങ്ങൾ ഒരിക്കലും കളയില്ല. ഈ ജനപക്ഷം എന്നൊരു പരിപാടി നമ്മൾ ഇവിടെ കൊണ്ട് ഈ ഇലക്ഷൻ കൂടെ നിർത്താൻ പോകുന്നില്ല. ഇത് ഇൻഫിനിറ്റി ആണ്. ഈ എപ്പിസോഡുകൾ എനിക്ക് തോന്നുന്നു ജനപക്ഷം ലേബലിലെ എപ്പിസോഡുകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് പല പ്രശ്നങ്ങളായിക്കോട്ടെ, നല്ല കാര്യങ്ങളായിക്കോട്ടെ, ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കും അതിൽ പങ്കുചേരാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്, ജനപക്ഷം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ സാമൂഹ്യ ജീവികളാണോ? അതെ. നമുക്ക് ഇവിടെ വൃത്തിയായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടേണ്ടതും അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഫണ്ടമെന്റൽ അതോടൊപ്പം ഫ്രീഡം എല്ലാം നമ്മൾ തന്നെ ഉൾക്കൊണ്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടവയാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒരു ജനപ്രതിനിധിയെ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹം എല്ലാം ചെയ്യും അദ്ദേഹം പറഞ്ഞു ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ ആളുകളാണ്. അപ്പൊ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാളേക്ക് വേണ്ടി, നല്ല നടപ്പിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചാലേ അതിനുള്ള ചെറിയ സിമ്പിൾ കാര്യമാണെങ്കിൽ പോലും അത് അതിൻ്റെ രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനിയിപ്പോ എന്താണ്, വികസനങ്ങൾ വരണം, വികസനങ്ങൾ വരണം, എല്ലാം ചിലക്കാൻ. പക്ഷെ ഇത് വന്നാൽ തന്നെ എത്ര പേരെ സംരക്ഷിക്കും, എത്ര പേര് നശിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പോ ക്യാമറ വെക്കുന്നു, രണ്ടു ദിവസത്തിന് ശേഷം ക്യാമറ അടിച്ചു പൊട്ടിച്ചോളാം, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആരെയും നമ്മൾ വിമർശിക്കുന്നതല്ല, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു നാളെ നമുക്ക് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഈ ജനപക്ഷം പ്രോഗ്രാം നമ്മുടെ മൈനാപ്പള്ളിയിലായാലും, നമ്മൾ ആദ്യം മൈനാപ്പള്ളിയാണ് നോക്കുന്നത്, പിന്നീട് നമുക്ക് മറ്റു കാര്യങ്ങൾ മറ്റു സ്ഥലങ്ങളൊക്കെ നോക്കാം. പക്ഷെ മൈനാപ്പള്ളിയിലുള്ള വികസന കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ മതി. എന്താണ് ഇപ്പം ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട് പഞ്ചായത്ത് ഗ്രൗണ്ട്, പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ കാര്യങ്ങൾ നമ്മുടെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കും, നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ ജനപ്രതിനിധികൾ കാണുന്നുണ്ട്, പാർട്ടിക്കാർ കാണുന്നുണ്ട്, സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട്, നല്ല സ്വാധീനമുള്ളവർ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടാൻ തയ്യാറാണ്. നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും അത് തന്നെയാണ് ജനപക്ഷം എന്നൊരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ജനപക്ഷത്തിൽ നിന്നുകൊണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ ജനപക്ഷം എന്നൊരു പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് സജഷനും പറയാവുന്നതാണ്. നമ്മളിതിൽ തുടക്കക്കാരാണ്, നമ്മുടെ ചെറിയ അറിവ് വെച്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇത്. പക്ഷെ അതൊക്കെ പോസിറ്റീവായിട്ട് വരുന്നു എന്ന് അറിയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൂന്നാമൻ, യെസ്, പേരിൽ മൂന്നാമൻ, അല്ലെ, നമ്മൾ വന്നതിൽ മൂന്നാമൻ എന്ന് കരുതി ഒന്നാം സ്ഥാനം വരെ വരാൻ, മെമ്പർ ആവാൻ വരെ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ അത്രയ്ക്ക് പവർ ഉള്ള ഒരു പാർട്ടി ഭരിക്കുന്ന NDA BJP മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 20th വാർഡിൽ മത്സരിക്കുന്ന അജയ്ഘോഷ് ചേട്ടനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അജയ്ഘോഷ് ചേട്ടനെ കുറിച്ച് ഗൗതം, നമുക്ക് നേരിട്ട് വലിയ പരിചയമില്ല, പക്ഷേ നമുക്ക് കുറച്ച് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ പോയതും അങ്ങനെയുള്ള ഒന്ന് രണ്ട് മീറ്റ് നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ, അന്നേരം എന്താണ് പുള്ളിയെ കുറിച്ച് മനസ്സിലായത് അതൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മൾ ആദ്യമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പുള്ളിയെ നമുക്ക് അത്ര പരിചയമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങള് പരിചയപ്പെട്ടതിന് ശേഷം, സത്യമാണ്, ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം പുള്ളി എന്താണ്, അല്ലെങ്കിൽ പുള്ളി ഒരു സാധാരണ ഒരു പെയിന്റ് പണിക്ക് പോകുന്ന ഒരു നമ്മൾ സാധാരണ ഒരു മനുഷ്യനാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്, കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ പുള്ളിക്ക് എല്ലാവരെയും പൾസ് അറിയാം. അതോടൊപ്പം പുള്ളിയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ ഇന്ന് നന്നായി കിടക്കണം എന്നൊരു ചിന്തയാണ്. അപ്പം പുള്ളിയുടെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ഒരിക്കലും എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, അപ്പം ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതിൽ പുള്ളി പറഞ്ഞൊരു കോട്ട് ഞാനിപ്പോ ആലോചിക്കുകയാണ്, ഞാനല്ല രാജാവ്, നിങ്ങളാണ് അല്ലേ, ഞാൻ ജനസേവകനാണ്, പക്ഷെ ഞാൻ നിങ്ങളെയാണ് സേവിക്കേണ്ടത്, നിങ്ങൾ എന്നെയല്ല സേവിക്കേണ്ടത്. ആ ഒരു ഒറ്റ കോട്ട് മതി പുള്ളിയുടെ, പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. അജയ്ഘോഷ് ചേട്ടന്റെ, NDA വേണ്ടി മത്സരിക്കുന്ന അജയ്ഘോഷ് ചേട്ടന്റെ വാക്കുകളിലേക്ക് കടക്കുവാണ്. നമ്മുടെ 20th വാർഡിലെ ലാസ്റ്റ് സ്ഥാനാർത്ഥി കൂടിയാണ്. അതെ അതെ. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിലേക്ക് കടന്നാലോ. യെസ്, കടക്കാം. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് അജയ്ഘോഷ്. ഞാൻ 20th വാർഡിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ നിങ്ങളിൽ ചുരുക്കം ചുരു പേർക്കുകൾക്ക് മാത്രമേ എന്നെ അറിയാൻ സാധ്യതയുള്ളൂ. എൻ്റെ അച്ഛൻ മുൻപ് ഇവിടെ 7th വാർഡായിരുന്നു, അന്ന് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു.
എൻ്റെ അച്ഛൻ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതേ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് ഞാൻ ഈ പ്രാവശ്യം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഈ മത്സരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ എന്നിൽ ഒരു കർമ്മമുണ്ട്. കർമ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മറ്റു കാര്യങ്ങളൊക്കെ, അങ്ങനല്ല. ജനങ്ങൾക്ക് എന്ത് സേവനമാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, ആ സേവനം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ജാതി മത ഭേദമന്യാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പൊള്ളയായ വാഗ്ദാനങ്ങൾ ആർക്കും കൊടുക്കാറില്ല. എന്നെക്കൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ, എന്നെക്കൊണ്ട് സാധ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എല്ലാവർക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം, അത് ചെയ്തു തരും. നിങ്ങളുടെ ഓരോ വോട്ടെന്ന് പറയുന്നത് എന്നിൽ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ്. ഞാൻ നിങ്ങളുടെ രാജാവല്ല, നിങ്ങളാണ് എൻ്റെ രാജാവ്. നിങ്ങളാണ് ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സേവകനാണ്, അല്ലാതെ ഞാൻ നിങ്ങൾ എൻ്റെ സേവകനല്ല. പിന്നെ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഒരു കൂലിവേലക്കാരനാണ്. നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയാവുന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്ക് ചുറ്റി കിടന്നാണ് വോട്ട് പിടിക്കുക, എൻ്റെ കൂടെ ആരുമില്ല എന്നൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ചിന്താഗതി. അത് നിങ്ങൾക്ക് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്നല്ല, എൻ്റെ കൂടെ 10 പേരണമെങ്കിൽ, അവരുടെ കുടുംബം കഴിയണമെങ്കിൽ, അവർ അന്നു പോയി ജോലി ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അവരുടെ എൻ്റെ കൂടെ ഇറങ്ങിയാൽ 1000 or 10000 അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. പിന്നെ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാനുള്ള കാരണം, ഞാൻ ഒറ്റയ്ക്കിറങ്ങി സംസാരിക്കുമ്പോൾ അവരെനിക്ക് തരുന്ന തിരിച്ചുള്ള മറുപടികളാണ് എൻ്റെ ഈ വിജയത്തിൻ്റെ രഹസ്യം. ഒരു കാരണവശാലും നിങ്ങളെന്നെ ഇവിടെ തോൽപ്പിക്കില്ല എന്നൊരു തീർച്ചയായ ഒരു കാരണം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതൊരു ശതമാനത്തിൽ എന്നെ ഇവിടെ 100% വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ലാതെ നിങ്ങൾക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒരു കാലത്തും ഞാൻ തരില്ല. എൻ്റെ അച്ഛൻ ഏത് രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചത്, അതേ രീതിയിൽ തന്നെ ഞാൻ ഈ 20-ാം വാർഡിൽ ഞാൻ പ്രവർത്തിച്ചിരിക്കും. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏതൊരു അനുമതിയുള്ള കാര്യങ്ങളും ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് കഴിയും, 100% ഉറപ്പാണ്. പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ, പഞ്ചായത്തിൽ എന്തുണ്ടോ അതെല്ലാം നിങ്ങളിലെത്തിക്കാൻ 100% മാനദണ്ഡങ്ങൾ നോക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേറൊരാൾക്ക് കൊടുക്കേണ്ട കാര്യം അയാൾക്ക് തന്നെ കിട്ടണം. അല്ലാതെ എൻ്റെ രാഷ്ട്രീയക്കാരനാണ്, മറ്റൊരാളുടെ രാഷ്ട്രീയക്കാരനാണ്, അവർക്ക് കൊടുക്കേണ്ട കാര്യം. മാനദണ്ഡമാണ് ഒരു കാര്യം, ജനങ്ങളുടെ വികസനമാണ് നാടിൻ്റെ വികസനം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അധികപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം. എന്നെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. എന്തെങ്കിലും നിങ്ങൾ ആർക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ദോഷകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളെല്ലാം ക്ഷമിക്കുമെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ ചിഹ്നം താമരയാണ്. 8-ാം തീയതി പോളിംഗ് ബൂത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കുക. ഈ പറയുന്ന കാര്യം നിങ്ങൾ വീണ്ടും ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ 5 കൊല്ലം കൂടെ കാത്തിരിക്കണം നിങ്ങൾ വീണ്ടും ചിന്തിക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോ അജയ്ഘോഷ് ചേട്ടന്റെ പേര് കേട്ട് അറിയാതിരുന്ന ആൾക്കാർക്ക് ഇപ്പോ കൃത്യമായ ഒരു അർത്ഥം അല്ലെങ്കിൽ ഉത്തരം കിട്ടിക്കാണും ആരാണ് അജയ്ഘോഷ് ചേട്ടൻ എന്ന്. അല്ലെ, നമ്മൾ ഈ 3 കാര്യം ചെയ്തപ്പം പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഇപ്പൊ കിട്ടിക്കാണും. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും നിങ്ങളെ ഒന്ന് അറിയിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. നമ്മള് ഞാൻ ഒരുപാട് കാര്യം പറയട്ടെ, ഒരാളെയും നമ്മൾ കണ്ട് ജഡ്ജ് ചെയ്യരുത് എന്നൊരു കാര്യം കൂടെ. എനിക്ക് ഞങ്ങൾക്ക് പറ്റിയ ഒരു ചെറിയൊരു അബദ്ധം, അല്ലെങ്കിൽ ഞങ്ങളൊരു മൈൻഡിൽ ഞങ്ങൾ നിന്ന് പോയെന്ന് വെച്ചാൽ, അജയ്ഘോഷ് ചേട്ടൻ നമ്മൾ കാണുന്നത് പക്ഷെ പലപ്പോഴും പുള്ളി ഇന്റർവ്യൂവിന് വരുന്നില്ലായിരുന്നു ആദ്യം 1-2 സമയങ്ങൾ. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങൾ ചിന്തിച്ചു, അയ്യോ എന്നായിരിക്കും ഈ പുള്ളിക്കാരെ വരാതെ, ബാക്കി എല്ലാവരും ഒന്ന് സംസാരിക്കുന്നു, സംസാരിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ അന്ന് പുള്ളി പറഞ്ഞൊരു റീസൺ ഉണ്ടായിരുന്നു, ഇനി നമ്മൾ ആലോചിക്കണം എന്റെ പാർട്ടി ആളുകളുമായിട്ട് സംസാരിക്കണം, എന്നിട്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റും. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ചുമ്മാ ചിലപ്പോ ഒഴിവ് കഴിവ് പറയുകയാണോ എന്നൊരു ഡൗട്ട് തോന്നി. പക്ഷേ പുള്ളിയുടെ സംസാരം, പുള്ളി കുറച്ചേ സംസാരിച്ചു, കുറച്ച് കാര്യം സംസാരിച്ചുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പുള്ളിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അതെ, കൃത്യമായ ലക്ഷ്യങ്ങളും കൃത്യമായ ദിശാബോധവും ഉണ്ട്. അതെ, നല്ല അറിവുമുള്ള ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ടും നമുക്ക് ഒരു മെമ്പർ സ്റ്റാൻഡേക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. പുള്ളിയുടെ അച്ഛൻ ഓൾറെഡി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൂടിയാണ്. തീർച്ചയായും പാർട്ടിക്കാണെങ്കിൽ പോലും ആ എക്സ്പീരിയൻസ് പുള്ളി കണ്ടു വളർന്ന ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് പുള്ളി, പുള്ളിയുടെ രാഷ്ട്രീയം ചിന്താഗതികളൊക്കെ മാറുന്ന പുള്ളി അച്ഛൻ എനിക്ക് തോന്നുന്നു CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു മെമ്പറായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് പുള്ളി ഇപ്പം BJP-ക്ക് വേണ്ടി നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമാണ്. അപ്പം അതൊരു മാനദണ്ഡമേ അല്ല ഇതിന്. അപ്പം എന്താണോ പുള്ളിക്ക്, വാട്ട് ഈസ് വാട്ട് ഡസ് ഹി ഹാവ്,
എന്താണ് പുള്ളിക്കുള്ളത്, പുള്ളിയുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വാർഡ് താമര മിനിമം നമുക്ക് നോക്കിയിരിക്കാം. വോട്ട് ചെയ്യേണ്ട നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തീരുമാനിക്കുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാരെയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതെ അതെ. അപ്പൊ നമ്മുടെ ജനപക്ഷം ഘട്ടം ഒന്ന് അതെ, 20-ാം വാർഡിലെ ഘട്ടം ഒന്നായിട്ട് നമ്മൾ കണക്കാക്കിയാണ് ജനപക്ഷം. 3 എപ്പിസോഡുകളായിട്ട് ഘട്ടം ഒന്ന് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ 3 പേരുടെയും സംസാരങ്ങൾ കേട്ടു, അവരുടെ ചിന്തകൾ കേട്ടു, അവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ എല്ലാം കേട്ടു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഗൗതത്തിന് സാധിച്ചിട്ടുണ്ട്. ഗൗതം ഒക്കെ രാജ്യമുണ്ട് അടുത്തുള്ള ആണെങ്കിൽ ബിജു ചേട്ടനെ നേരിട്ട് കാണുന്നെങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് അറിവ് കൂടുതൽ കിട്ടും. അവരുടെ പഴയ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് പുതിയ അറിവാണ്. അതുകൊണ്ടൊക്കെ ഒരു പുതിയ അറിവ് നമ്മുടെ ജനപക്ഷത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങളുടെ സന്തോഷം അല്ലേ? സന്തോഷമാണ്, അതാണ് ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ജനപക്ഷം ഘട്ടം 1 20-ാം വാർഡിലെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ? അതെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന 21-ാം വാർഡാണ്. തീപാർന്ന ഒരു വാർഡാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ 21-ാം വാർഡിന്റെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക ഉടനെ തന്നെ അല്ലേ? സമയം ഒന്നും കളഞ്ഞില്ല. 8-ാം തീയതി മുമ്പ് എല്ലാ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം വീഡിയോ എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. നമ്മൾ ഇത്രയും വീഡിയോസ് എടുക്കുന്നുണ്ട്, അപ്പൊ ഇതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്ത് വേണം നിങ്ങൾക്ക് തരാൻ. അതെ, അതെ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയാണ് ചിന്തിച്ചത്. എനിക്ക് തോന്നുന്നു ഒരാഴ്ച പോലും ആവുന്നില്ല മൈൻഡ് വന്നിട്ട്. അപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങി ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ഇത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമകരമായ ഒരു കാര്യമാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്ത് തുറന്നു പറയാം. തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരെയും അവരവരുടെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കണ്ട് തന്നെയാണ് എല്ലാവരുടെ റിക്വസ്റ്റ് ചെയ്ത് വിളിച്ച് ഫോൺ വഴിയും അല്ലാതെയും ഒക്കെ സംസാരിച്ചാണ് നമ്മൾ ഈ വീഡിയോസ് കഷ്ടപ്പെട്ട് ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് കൊണ്ട് മാത്രമാണ് അതിന് മുതിർന്നത്. കാരണം ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടായ ഒരു മൈനാപ്പള്ളി പഞ്ചായത്തിലെ മിക്കവാറുള്ളവരെല്ലാം എല്ലാവരും കണ്ടു. അത് മാത്രമല്ല, ഞങ്ങളെ ഇറങ്ങുമ്പോൾ ഞങ്ങളെ ചോദിക്കാറുണ്ട് എന്തോ ആയി വീഡിയോ, എന്തോ ആയി വീഡിയോ, നല്ല വീഡിയോ എപ്പോഴേ ഇറങ്ങുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ കിട്ടിയതിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്. അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടെ കൂടെയുള്ളത് ബാബു, ഗൗതം, ചന്ദ്ര, ക്യാമറ പേഴ്സൺ അശ്വിൻ ബ്രോ, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ബ്രോ കണ്ണൻ, സൈനിങ് ഓഫ് ഫ്രം യൂട്യൂബ് ചാനൽ.